ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല പ്രഭാതത്തില് ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ മാർച്ച് മാസത്തിന്റെ 1-ാം തീയതി ആ പ്രഭാതത്തിൽ തന്നെ ദൈവവചനം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ചിന്തിക്കാം. ഇന്ന് ഉസ്യാവുന്ന ആ ഒരു വ്യക്തിയെ പറ്റി നമുക്ക് അല്പമായി ചിന്തിക്കാം. അദ്ദേഹത്തെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ 2 ദിനവൃത്താന്ത പുസ്തകം 26:15 നമുക്ക് കടന്നു വരാം. അവൻ അസ്ത്രങ്ങളും വലിയ കല്ലുകളും പ്രയോഗിപ്പാൻ ഗോപുരങ്ങളുടെയും കൊത്തളങ്ങളുടെയും മേൽ വെക്കേണ്ടതിന് കൗശല പണിക്കാർ കൽപ്പിച്ച യന്ത്രങ്ങൾ യെരുശലേമിൽ തീർപ്പിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു തിരുവചനമാണ് നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഉസ്യാവിനെ പറ്റി പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഉസ്യാവ് രാജാവായി ഭരിക്കുന്ന കാലത്ത് ദൈവത്തിന് സ്തോത്രം, ഉസ്യാവ് രാജാവ് 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം രാജാവായി വാഴിക്കുവാനിടയായി തീർന്നു. ഉസ്യാവ് ദൈവത്തിന്റെ ദാസനായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ദാസനായാലും അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. 16-ാമത്തെ വയസ്സിൽ തന്നെ ദൈവത്തിന് സ്തോത്രം, രാജ്യം ഭരിക്കുവാനായിട്ട് ദൈവം അവനെ അഭിഷേകം ചെയ്യുവാനിടയായി തീർന്നു. ഏതാണ്ട് 52 സംവത്സരം യെരുശലേമിനെ ഭരിച്ചുവെന്നാണ് ചരിത്രം അഥവാ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അവന്റെ അപ്പൻ ഭരിച്ചതുപോലെ തന്നെ ആ മകനും സത്യസന്ധമായി നേരോടുകൂടെ ആ രാജ്യത്തെ ഭരിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം, അനേക യുദ്ധങ്ങൾ ഉസ്യാവ് ചെയ്യുവാനിടയായി. ആ യുദ്ധത്തിലെല്ലാം യഹോവയെ അവനോട് കൂടെയുണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ യുദ്ധത്തിൽ അവൻ വിജയം പ്രാപിക്കുവാനിടയായി തീർന്നു. വളരെ തന്ത്രശാലിയും വളരെയധികം ബുദ്ധിമാനും ഒക്കെ ആയിരുന്നു. പക്ഷേ അവന്റേതായിരിക്കുന്ന ആ രാജ്യ ഭരണം ആ ദേശത്ത് മിസ്രയേമിലൊക്കെ പറന്നു കഴിഞ്ഞപ്പോൾ അവന്റെ കീർത്തി അവിടെ വലുതാകുവാനിടയായി. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ വലിയ പ്രവർത്തനങ്ങളൊക്കെ നാം കാഴ്ചവെക്കുമ്പോൾ നാം ആ ദേശത്ത് അല്ലെങ്കിൽ രാജ്യത്ത് അറിയപ്പെടുന്നതായിരിക്കുന്ന ഓരോ വ്യക്തികളായി മാറുവാൻ ഇടയായിത്തീരും. അങ്ങനെയാണ്, അപ്രകാരമാണ് യൂസിയാവും. അപ്രകാരം തന്നെ ദേശത്ത് അവനെ പറ്റിയുള്ളതായിരിക്കുന്ന അഭിപ്രായങ്ങൾ പരക്കുവാനിടയായി തീർന്നത്. ഉസ്യാവിന് അനേക മൃഗസമ്പത്തുകൾ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം, വലിയ ധനവാനായിരുന്നു. രാജ്യത്തെ ഭരിക്കുന്നവൻ മാത്രമല്ലായിരുന്നു, അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിയുകയും വലിയ കിണറുകൾ പണിയുകയും ദൈവത്തിന് സ്തോത്രം, മലനിരകളെ വെട്ടി നിരത്തിക്കൊണ്ട് അനേക കൃഷിയിടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങളൊക്കെ ദൈവത്തിന് സ്തോത്രം രാജാവ് ദൈവത്തിന് സ്തോത്രം ഉണ്ടാക്കുവാനിടയായി തീർന്നു. അപ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം, ഉസ്യാ രാജാവ് രാജ്യം ഭരിക്കുന്നുവെങ്കിലും വളരെയധികം തന്ത്രശാലിയും വളരെ അധ്വാനിയുമായിരുന്നുവെന്ന് ഇപ്രകാരം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം, നമ്മൾ ഏത് മേഖലകളിലായിരുന്നാലും ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മളെ ഏത് കാര്യം ഏൽപ്പിച്ചാലും എല്ലാത്തിലും വലിയൊരു അധ്വാനിയായി ദൈവത്തിന് സ്തോത്രം, അനേക തരിശു ഭൂമിയായി കിടക്കുന്ന ആ ഭൂമിയൊക്കെയും നല്ല വിളവുള്ളതായ സമൃദ്ധിയായിരിക്കുന്ന ഫലങ്ങൾ കായ്ക്കുന്നതായ ഒരു നല്ലൊരു കൃഷിക്കാരനായിരുന്നു ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഈ പരന്നു കിടക്കുന്ന ഭൂമിയിൽ അനേകരെ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, അനേകരെ ക്രിസ്തുവെങ്കിലേക്ക് ആനയിക്കുവാൻ നമുക്ക് ഈ നാളുകളിൽ സാധിക്കണം. ഉസ്യാവ് പുതിയ പുതിയതായ കാര്യങ്ങൾ വളരെയധികം കണ്ടുപിടിക്കുവാൻ ഇടയായി തീർന്നു. അദ്ദേഹം പഴയതിനെയൊക്കെയും വിട്ടിട്ട് പുതിയ പുതിയ സംരംഭങ്ങളെ, പുതിയ പുതിയതായ യുദ്ധങ്ങളെ, പുതിയ പുതിയതായ കാര്യങ്ങളെ ഒക്കെയും ദൈവത്തിന് സ്തോത്രം, ഉസ്യാവ് അത് ചിന്തിക്കുവാനും അത് പ്രവർത്തിക്കുവാനും ഇടയായി തീർന്നു. പ്രിയമക്കളെ, ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും ഉസ്യാവിന്റെ ഭാഗത്ത് ഒരു വലിയ തെറ്റുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം, ദേവാലയത്തിലെ ശുശ്രൂഷകളൊക്കെ ചെയ്യേണ്ട ശുശ്രൂഷകൾ പലപ്പോഴും ഉസ്യാവ് ആലയത്തിൽ ധൂപം കാട്ടുവാനൊക്കെ പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അവൻ ദൈവത്തിന് സ്തോത്രം ഉസ്യാവിനോട് ദൈവത്തിന്റെ ന്യായവിധി അവന്റെ മേൽ അയക്കുവാൻ ഇടയായി തീർന്നു. ഉസ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നിഗളം എന്നുള്ളതാണ്. അമസ്യാവ് ദൈവത്തിന് സ്തോത്രം ഭരിച്ചപ്പോൾ, അവന്റെ പിതാവായിരിക്കുന്ന അമസ്യാവ് ഭരിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം വളരെയധികം അനുഗ്രഹത്തിന്റെ ദൈവത്തിന് സ്തോത്രം ഒരു ഭരണമായിരുന്നു അവിടെ കാഴ്ചവെച്ചത്. ദൈവത്തിന് സ്തോത്രം, വലിയ തന്ത്രങ്ങളും വലിയ ഗോപുരങ്ങളും കൊത്തളങ്ങളും ദൈവത്തിന് സ്തോത്രമൊക്കെയും അവൻ പണിതുയർത്തുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം, നമ്മെ പലപ്പോഴും താഴ്ചയുടെ ആ അനുഭവത്തിൽ നിന്നും
ഉയർച്ചയുടെ വക്കിലേക്ക് നമ്മളെ ദൈവം എത്തിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തിന് സ്തോത്രം, നിഗളങ്ങളോ അഹങ്കാരങ്ങളോ അഹങ്കാര മനോഭാവമോ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുവാൻ ഇടയാകരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഉന്നത ഭാവവും നിഗള ഹൃദയമുള്ളവർ ദൈവം അകന്നു നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. താഴ്മയുള്ളവനെ അവൻ കടാക്ഷിക്കുന്നു. ഉന്നത ഭാവം, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ വീഴ്ചയ്ക്ക് കാരണമാണ്. നമുക്കറിയാം, ദൈവം ആരാധിക്കും, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നിർമ്മിച്ചതായിരിക്കുന്ന ലൂസിഫർ, ദൈവത്തിന് സ്തോത്രം, അവന്റെ ശുശ്രൂഷയുടെ മുഖത്ത് അവന് നിഗളം അവന് ഭവിക്കുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് അവന് വീഴ്ച അവിടെ സംഭവിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ ഈ പ്രഭാതത്തിൽ നമ്മെ എന്നെ കേൾക്കുന്നതായിരിക്കുന്ന ദൈവമക്കളോട് നമ്മൾ എനിക്ക് പറയുവാനുള്ളത്, ദൈവം നമ്മെ ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, താഴ്മയുള്ള താഴ്ചയുള്ള ജീവിതം നയിപ്പാൻ നാം ഓരോരുത്തരും പഠിക്കേണ്ടവരാണ്. താഴ്ചയുടെ ജീവിതം, താഴ്മയുടെ ജീവിതം, ആ ഒരു മനോഭാവത്തോടുകൂടെ ദൈവത്തിന്റെ വേലയും ദൈവത്തെ വിളിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ശുശ്രൂഷയിലും ആ ദേശത്തിലും സമൂഹത്തിലും ദൈവത്തിന് സ്തോത്രം, നമ്മുടെ സഭകളിലും നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. ആയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഉസ്യാവിനെ പോലെയല്ല, ദൈവത്തിന് സ്തോത്രം. ഉസ്യാവിന് എല്ലാ കഴിവുകളും എല്ലാ കാര്യങ്ങളും അവനുണ്ടെങ്കിലും ശരി, അവന്റെ ജീവിതത്തിൽ വീഴ്ച സംഭവിക്കുവാൻ കാരണം അവന്റെ ജീവിതത്തിൽ ഉന്നത ഭാവമായിരുന്നു. അതുകൊണ്ട് ഉന്നത ഭാവങ്ങളെ വെടിഞ്ഞുകൊണ്ട് താഴ്മയുള്ളൊരു ഹൃദയം ധരിച്ചുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് മുൻപോട്ട് നീങ്ങാം. അങ്ങനെ ഒരു തീരുമാനം ഇന്ന് പ്രഭാതത്തിൽ എടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ ഉയരങ്ങളിലേക്ക്, ഉന്നതങ്ങളിലേക്ക്, സ്വർഗത്തിലെ ദൈവം നമ്മെ ഉയർത്തുവാനിടയായിത്തീരും. അതുകൊണ്ട് പ്രഭാതത്തിൽ ദൈവം നമ്മെ ഏവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ജന്മദിനം ആഘോഷിക്കുന്ന മോഹൻ കെ കെ കുമ്പനാട്, ഈ വ്യക്തിക്ക് വേണ്ടി നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ട തിരുവചനം അടിയങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണം. ഞങ്ങളെപ്പോഴും കർത്താവ് വിനയമുള്ളവരായി, താഴ്മയുള്ളവരായി, മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ശ്രേഷ്ഠനായി എണ്ണിക്കൊണ്ട് ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാനും അപ്രകാരം തന്നെ വൻകാര്യങ്ങളെ ഞങ്ങൾക്ക് ചെയ്തെടുക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി നാളുകളിൽ ഞങ്ങളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ആയതിനാൽ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും അടിയങ്ങളുടെ മേലുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കും. തലവണക്കിയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജന്മദിനം കർത്താവെ ആഘോഷിക്കുന്ന പ്രിയ മോഹനൻ കെ കെ കുമ്പനാട്, ആ സഭയിലെ വിശ്വാസി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകനെയും കുടുംബത്തെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള നാളുകളിൽ ദൈവം നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്വർഗത്തിന് ദൈവം അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.